ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് 17 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മസ്കറ്റ് നൈറ്റ്സ് ഗവർണർ സെയ്ദ് സൌദ് ബിൻ ഹിലാൽ അൽ ബുസൈദി ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ വൈകിട്ട് 6:30 കുറം നാച്ചുറൽ പാർക്കിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് വർണ്ണാഭമായി. ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശന കവാടങ്ങൾ തുറക്കും. വാരാന്ത്യ അവധി ദിവസമായതിനാൽ വെള്ളി ശനി ദിവസങ്ങളിൽ വലിയ ആൾക്കൂട്ടത്തെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പരിപാടികളുടെ ഷെഡ്യൂൾ കാണാനും ഓൺലൈനിലും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ 10 വരെയാകും മസ്കറ്റ് നൈറ്റ്സ് അനുബന്ധ പരിപാടികൾ അരങ്ങേറുന്നത്. വാരാന്ത്യ അവധി ദിവസങ്ങളിൽ കൂടുതൽ സമയം വിനോദ പരിപാടികൾ ഉണ്ടാകും. ഓരോ ദിവസങ്ങളിലെയും വ്യത്യസ്ത ആഘോഷ പരിപാടികളെക്കുറിച്ച് മസ്കറ്റ് നൈറ്റ്സിന്റെയും നഗരസഭയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയാം. മസ്കറ്റ് നൈറ്റ്സിൽ സാംസ്കാരിക പരിപാടികളും രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങളും അരങ്ങേറും. അറബ് ഗൾഫ് കപ്പ് ഫൈനലിൽ ഒമാനെ വീഴ്ത്തി ഇറാഖ് കിരീടം നേടി. അവസാന വിസിൽ വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ ഇറാഖിന്റെ വിജയം. ആദ്യാവസാനം മികച്ച ഫുട്ബോൾ കാഴ്ചവെച്ച് ഇരു ടീമുകളും കാൽപന്ത് പ്രേമികളുടെ മനം കവർന്നു. ഒമാൻ പരിസ്ഥിതി സുസ്ഥിരത സമ്മേളനത്തിന്റെ ആദ്യ പതിപ്പിന് സമാപനം. എസ് ക്യു യു വൈസ് ചാൻസലർ സെയ്ദ് ഫഹദ് ബിൻ അൽ ജുലന്ത അൽ സൌദിന്റെ മേൽനോട്ടത്തിൽ നടന്ന സമാപന ചടങ്ങിൽ മികച്ച 5 ശാസ്ത്ര അവതരണങ്ങൾക്ക് അവാർഡുകളും സമ്മാനിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ സംയോജിത മാനേജ്മെന്റ്, അന്താരാഷ്ട്ര സമ്പ്രദായങ്ങളും അനുഭവങ്ങളും, പരിസ്ഥിതി നിയമനിർമ്മാണം, വായുവിന്റെ ഗുണനിലവാരം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 25 രാജ്യങ്ങളിൽ നിന്നായി 400 പേരാണ് പങ്കെടുത്തത്. ആദം തുംറൈത് പാതയിൽ മരുഭൂമിയിൽ നിന്നും റോഡിലേക്ക് മണൽ നീങ്ങിയത് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്നു. ഖരത് അൽ മിൽഹ് മുതലുള്ള പാതയിലാണ് മേഖലയിൽ വീശിയടിച്ച കനത്ത പൊടിക്കാറ്റിനെ തുടർന്ന് മണൽ റോഡിലേക്ക് നീങ്ങിയത്. യാത്രക്കാർ ഇത് ശ്രദ്ധിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. അധികൃതരെത്തി റോഡിൽ നിന്നും മണൽ നീക്കം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഇതേ പാതയിൽ റോഡിലേക്ക് മണൽ നീങ്ങിയത് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നു. സെൻട്രൽ ബ്ലഡ് ബാങ്കിലേക്ക് അടിയന്തരമായി പ്ലേറ്റ്ലെറ്റുകൾ ദാനം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അധികൃതർ. പ്രതിദിനം 15 പ്ലേറ്റ്ലെറ്റ് ദാതാക്കൾ ആവശ്യമായ സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളത്. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മുതൽ രാത്രി 8 ബോഷറിലെ ബ്ലഡ് ബാങ്കിൽ രക്തം ദാനം ചെയ്യാം. രക്തദാനം ചെയ്യാനായി 9455648 എന്ന വാട്സാപ്പ് നമ്പർ വഴി ബുക്ക് ചെയ്യാവുന്നതാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മസ്കറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 എംബസി അങ്കണത്തിൽ ആരംഭിക്കും. 4 വരെ തുടരും. അംബാസിഡർ അമിത് നാരംഗും പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് ഇന്ത്യൻ എംബസി അധികൃതരെ അറിയിക്കാം. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 9828220 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ഹൗസ് സമയത്ത് വിളിക്കാമെന്നും അധികൃതർ അറിയിച്ചു. 74 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ക്ഷണം. ജാനുവരി 26 വ്യാഴാഴ്ച രാവിലെ 8 അൽഖുവൈറിലെ നയതന്ത്ര മേഖലയിലെ എംബസി അങ്കണത്തിൽ പതാക ഉയർത്തും. അനുബന്ധ പരിപാടികളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. അന്നേ ദിവസം രാത്രി തന്നെ വിജയികളെയും പ്രഖ്യാപിക്കും. 7260 വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ 4963 രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ടവകാശമുള്ളത്. അവസാനഘട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇത്തവണ വോട്ടിംഗ് ശതമാനം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വോട്ടെടുപ്പ് എളുപ്പമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി. സെൻസിബാർ ഭരണഘടനാ നിയമകാര്യമന്ത്രി ഹാറൂൺ അലി സുലൈമാൻ, ഒമാൻ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്രകാര്യ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഹർത്തിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി സഹകരണത്തിന്റെ മേഖലകളും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഈസ്റ്റ് ആഫ്രിക്ക ഡിപ്പാർട്ട്മെന്റ് മേധാവി സലഹ് ബിൻ മുഹമ്മദ് അൽ സഗ്രി യോഗത്തിൽ പങ്കെടുത്തു.
ഒമാനിൽ നിന്നുള്ള ആരാധകർക്കായി ഏർപ്പെടുത്തിയ ഒമാൻ എയറിന്റെ ഇറാഖിലേക്കുള്ള പ്രത്യേക സർവീസുകൾ അധികൃതർ റദ്ദാക്കി. ബസ്ര അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് മുന്നിലുണ്ടായ തിക്കിലും തിരക്കിലുംപെട്ട് ഫുട്ബോൾ ആരാധകർ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെയാണ് സർവീസ് റദ്ദാക്കിയതായി ഒമാൻ എയർ അറിയിച്ചത്. അപകടത്തിൽ 60-ൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫൈനൽ കാണാൻ ആരാധകർക്ക് സൗജന്യ വിമാന സർവീസ് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. പിഡിഒ, ഒമാൻടെൽ, ഓക്യോ എന്നിവയുടെ സഹകരണത്തോടെയാണ് സൗകര്യം ഒരുക്കിയത്. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. ദോഹ മാരത്തണിനോടനുബന്ധിച്ച് കോർണിഷ്, ഖത്താറ, പേൾ ഖത്തർ, ലുസൈൽ എന്നിവയും അതിനടുത്തുള്ള മറ്റ് പാതകളും വെള്ളിയാഴ്ച പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ അടച്ചിടും. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർ പകരം റൂട്ടുകൾ സ്വീകരിക്കണമെന്നും അറിയിച്ചു. മാരത്തൺ ട്രാക്കുകൾക്ക് ചുറ്റുമുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ട്രാഫിക് പെട്രോളിംഗ് സ്ഥാപിക്കും. ഖത്തർ അത്ലറ്റിക് ഫെഡറേഷന്റെ പങ്കാളിത്തത്തോടെ ടെലികോം വിതരണ കമ്പനിയായ ഉറീദുവിന്റെ നേതൃത്വത്തിലാണ് മാരത്തൺ നടത്തുന്നത്. 8,000 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 20-ാം തീയതി രാവിലെ 6:15 ദോഹ കോർണിഷിലെ പരേഡ് പവലിയനിൽ നിന്നും തുടങ്ങുന്ന 42 കിലോമീറ്റർ നീളുന്ന ഫുൾ മാരത്തൺ ഖത്താറ, ലുസൈൽ എന്നിവിടങ്ങളിലൂടെ തിരികെ കോർണിഷിൽ സമാപിക്കും. 7 മുതലാണ് ഹാഫ് മാരത്തൺ നടക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിലുമായി ഇത്തവണ 10,00,000 റിയാലാണ് സമ്മാനത്തുക. റാഫിൽ ഡ്രോയിലൂടെ ഓട്ടക്കാർക്ക് SUV കാറും സമ്മാനമായി നൽകും. 5 മുതൽ 42 കിലോമീറ്റർ വരെയുള്ള എല്ലാ വിഭാഗങ്ങളിലെ മത്സരക്കാരെയും ഡ്രോയിൽ ഉൾപ്പെടുത്തും. എമിറേറ്റ്സ് ID വിസ നിരക്കുകൾ UAE വർദ്ധിപ്പിച്ചു. നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഫെഡറൽ അതോറിറ്റിയിൽ നിന്നും അറിയിപ്പ് ലഭിച്ചതായി ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി. എമിറേറ്റ്സ് ID, സന്ദർശക വിസ, റെസിഡൻസ് വിസ എന്നിവയ്ക്കെല്ലാം നിരക്ക് വർധനവ് ബാധകമാണ്. ഇതോടെ 270 ദിർഹമായിരുന്ന എമിറേറ്റ്സ് ID നിരക്ക് 370 ദിർഹമായി ഉയർന്നു. ഒരു മാസത്തെ സന്ദർശക വിസ നിരക്കും 270 ദിർഹമിൽ നിന്നും 370 ദിർഹമായി. സന്ദർശക വിസ UAE നിന്ന് തന്നെ പുതുക്കാൻ കഴിയില്ലെന്ന നിബന്ധന പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് വിസ നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇതോടെ പ്രവാസികളുടെ വിസ ചെലവ് വീണ്ടും വർദ്ധിക്കും. UAE നിന്നും കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുറഞ്ഞു. ഓരോ എയർലൈനുകളിലും നിരക്കിൽ നേരിയ ഏറ്റക്കുറച്ചിലുണ്ട്. ഡിസംബർ ആദ്യവാരം മുതൽ ഈ മാസം 15 വരെ ശരാശരി 35,000 രൂപ വരെ ഉണ്ടായിരുന്നത് വ്യാഴാഴ്ച മുതൽ 12,500 രൂപയായി. വ്യാഴാഴ്ച ദുബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് 1-way 12,500 രൂപയാണ് ശരാശരി നിരക്ക്. 4-അംഗ കുടുംബത്തിന് നാട്ടിലേക്ക് പോകാൻ 50,000 രൂപ മതിയാകും. യാത്ര 25 ശേഷമാണെങ്കിൽ 8,000 രൂപയ്ക്ക് 1-way ടിക്കറ്റ് ലഭ്യമാണ്. 4-അംഗ കുടുംബത്തിന് നാട്ടിലെത്താൻ 32,000 രൂപ മതി. യാത്ര അബുദാബി വഴിയാണെങ്കിൽ നിരക്ക് കൂടുകയും ഷാർജ വഴിയാണെങ്കിൽ അല്പം കുറയുകയും ചെയ്യും. എന്നാൽ തിരിച്ചു വരണമെങ്കിൽ 2-3 ഇരട്ടി തുക നൽകണം. UAE യാത്ര 25 ശേഷമാണെങ്കിൽ 1-way നിരക്ക് ശരാശരി 15,000 രൂപയായി കുറയും. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങൾ വഴി UAE വരുന്നതിനും നിരക്കിൽ അല്പം കൂടുതൽ നൽകേണ്ടി വരും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.